ഞാൻ ഇതുവരെ എൻ്റെ പേര് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് ഷിബു സിബി. വെൽക്കം സോൾ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ബുക്കുകളുടെയും റിവ്യൂസ് പേഴ്സണലി ഞാനത് വായിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. മാത്രമല്ല ബുക്കുകൾ പുതിയ ബുക്കുകൾ മേടിച്ച് വായിക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പുതിയ ഇൻഫർമേഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാക്കിൻ ഫിനിക്സിൻ്റെ ജീവിതകഥ, ജിം കാരിയുടെ ജീവിതകഥ, ബ്രസീലിയൻ ദമ്പതികളുടെ കഥ എല്ലാം എൻ്റെ ഈ ചാനലിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ശരി, നമുക്കെന്നാൽ ബുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഇത്തവണ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയർ ആയിട്ടാണ്. ഇതൊരിക്കലും ഒരു ബുക്ക് റിവ്യൂ ആയിട്ട് നിങ്ങൾ കരുതരുത്. നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഈ പുസ്തകം ഇല്ലെങ്കിൽ അത് ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജൈനുലാബ്ദീൻ ആഷിയമ്മ ദമ്പതികളുടെ ഇളയ മകനായിട്ട് ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി പഠനത്തിൽ ആവറേജ് ആയിരുന്നു, എങ്കിലും തനിക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ വെച്ച് അവൻ പരിശ്രമം തുടരുന്നു, മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലിരുന്ന് പഠിക്കുന്നു, കുടുംബത്തെ സഹായിക്കാനായി പത്രവിൽപ്പനയിൽ ഏർപ്പെടുന്നു. അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ആ ബാലൻ ചെയ്യുകയാണ്. ശേഷം രാമേശ്വരത്തെ എലമെൻ്ററി സ്കൂളിൽ നിന്നും തൃച്ചിനാപ്പള്ളിയിലെ സെൻറ് ജോസഫിലേക്ക് മാറുന്നു, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉപരിപഠനം ചെയ്യുന്നു, ഇന്ത്യയുടെ യുവ ശാസ്ത്രജ്ഞനായി അരങ്ങേറുന്നു. പൈലറ്റാകാനായിരുന്നു മുഖം, പക്ഷേ അത് സാധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോഗം മറ്റൊന്നായിരുന്നു. തുടർന്ന് കരസേന ഹെലികോപ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്നു. മാത്രമല്ല ഇന്ത്യ ഇന്ന് ലോകശക്തികൾക്ക് മുമ്പിൽ ശാസ്ത്രരംഗത്ത് തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മിസൈൽ ശക്തികളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, അത് ഈ പ്രതിഭയുടെ, ഈ വ്യക്തിയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പൃഥ്വി, അഗ്നി, തൃശൂൽ, ആകാശ് തുടങ്ങിയവ. അദ്ദേഹം ഒരു മികച്ച അധ്യാപകനാണ്, മികച്ച എഴുത്തുകാരനാണ്, ചിന്തകനാണ്, സർവോപരി യുവാക്കൾക്കും കുട്ടികൾക്കും നാളേക്കുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ ജനപ്രിയനായ 11-ാമത്തെ രാഷ്ട്രപതി എന്ന സ്ഥാനത്തേക്ക് രാമേശ്വരത്ത് നിന്ന് ജനിച്ച ആ ഒരു ചെറിയ ബാലൻ ഉയർന്നെങ്കിൽ നമുക്കും ഉയരാവുന്നതേ ഉള്ളൂ. ആ വ്യക്തിയുടെ പേരാണ് അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. പുസ്തകം വായിക്കുമ്പോൾ ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ അഗ്നി, SLV-3 തുടങ്ങിയവയുടെ നിർമ്മാണത്തിൻ്റെയും ഡിസൈനിങ്ങിൻ്റെയും പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളാണ് കൂടുതലായിട്ടും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യത്തിലെ, അദ്ദേഹം വിചാരിക്കുന്ന ലക്ഷ്യങ്ങളുടെ വ്യക്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബുക്കിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 175 രൂപയ്ക്ക് അടുത്താണ് വില. 216 പേജുകളാണുള്ളത്. 4 ഭാഗങ്ങളായിട്ടാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. അതായത് ക്രമീകരണം, സൃഷ്ടി, സാന്ത്വനം, ധ്യാനം എന്നീ 4 ഭാഗങ്ങളാണ് കലാം സാർ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിൽ. പിന്നെ ഇത് തർജ്ജിമ മലയാളത്തിലേക്ക് ചെയ്തിരിക്കുന്നത് PV ആൽബി പബ്ലിക്കേഷൻ DC Books ആണ്. ഇത് അരുൺ തിവാരി, ഇന്ത്യൻ മിസൈൽ സയൻറ്റിസ്റ്റാണ് അരുൺ തിവാരി, അദ്ദേഹത്തിൻ്റെ ഒരു സഹായത്തോടെയാണ് കലാം സാർ അക്കാലഘട്ടത്തിൽ ഇംഗ്ലീഷിലേക്ക് ഈ പുസ്തകം എഴുതുന്നത്, ഇംഗ്ലീഷിൽ ഈ പുസ്തകം എഴുതുന്നത്. ദ ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്, ഈസ് ദ തിങ് വിച്ച് ഡസൻറ്റ് ലെറ്റ് യു സ്ലീപ്പ്. നിങ്ങളൊരിക്കലും ഉറക്കത്തിൽ കാണുന്നതായിരിക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്നവയായിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾ. കലാം സാറിൻ്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.